ചാലിയാറിന് കുറുകെ എളമരം കടവിൽ നിർമ്മിക്കുന്ന പാലത്തിൻ്റെ പ്രവൃത്തി അന്തിമ ഘട്ടത്തിലെത്തി കേന്ദ്ര സർക്കാരിൻ്റെ സി ആർ എഫ് ഫണ്ടിൽ ഉൾപ്പെടുത്തിയ മുപ്പത്തി കോടി രൂപ ഉപയോഗിച്ച് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് ഇളമരം കടവിൽ പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് പ്രവൃത്തി പൂർത്തിയാകുന്ന മുറയ്ക്ക് മെയ് രണ്ടാം വാരത്തിൽ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നാണ് പ്രതീക്ഷ ചാലിയാറിന് കുറുകെ എളമരം കടവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ പ്രവൃത്തിയാണ് അന്തിമഘട്ടത്തിലെത്തിയത് ഇനി പാലത്തിന് മുകളിൽ ടാറിംഗ് പ്രവൃത്തിയുടെ അവസാന ഘട്ടമായ ബിറ്റുമിനസ് കോൺക്രീറ്റും പെയിന്റിങ്ങും മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത് പെയിന്റിംഗ് ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സി ആർ എഫ് ഫണ്ടിൽ ഉൾപ്പെടുത്തിയ മുപ്പത്തിയഞ്ച് കോടി രൂപ വിനിയോഗിച്ച് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് എളമരം കടവിൽ പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് മുന്നൂറ്റി മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമുള്ള പാലത്തിന് പതിനൊന്ന് തൂണുകളും പത്ത് സ്ലാബുകളുമാണുള്ളത് ഇരുവശങ്ങളിലും ഒന്നേ ദശാംശം ഏഴ് അഞ്ച് മീറ്റർ വീതിയുള്ള ഫുട്പാത്തുകളും ഫുട്പാത്തുകളുമുണ്ടാവും കൂടാതെ പാലത്തിൻ്റെ മാവൂർ വാഴക്കാട് പഞ്ചായത്തുകളുടെ ഭാഗമായ ഇരുവശങ്ങളിലും അപ്രോച്ച് റോഡുകളുമുണ്ട് മാവൂർ ഭാഗത്തെ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞു നിലവിൽ വാഴക്കാട് ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തിയാണ് നടക്കുന്നത് എളമരം നിന്നും എടവണ്ണപ്പാറ വരെയുള്ള രണ്ടേ മുക്കാൽ കിലോമീറ്ററും എളമരം നിന്ന് നിന്നും പണിക്കരപ്പുറായി വരെയുള്ള ഒന്നേ മുക്കാൽ കിലോമീറ്ററുമാണ് വാഴക്കാട് ഭാഗത്തെ രണ്ട് റോഡുകളുടെയും നീളം കോഴിക്കോട് ആസ്ഥാനമായുള്ള പി ടി എസ് ഇന്ത്യ പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡിനാണ് പാലത്തിൻ്റെ നിർമ്മാണ ചുമതല പ്രവൃത്തി പൂർത്തിയാകുന്ന മുറയ്ക്ക് മെയ് രണ്ടാം വാരത്തിൽ പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ മാവൂർ